ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ രജിത് കുമാർ സർവീസിൽ നിന്നും വിരമിച്ചു. സ്കൂളിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങ് അഡ്വക്കേറ്റ് ബി സത്യൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ആറ്റിങ്ങൽ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്താൻ ഏറെ പ്രയത്നിച്ച ആളാണെന്നും ഏതു പ്രശ്നങ്ങളെയും ചെറുപുഞ്ചിരിയോടെ നേരിടുന്നയാളാണ് രജിത് കുമാർ എന്നും എം എൽ എ പറഞ്ഞു. ഞാൻ രാവിലെ സാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴാണ് അറിഞ്ഞത്. സാറ് വരുമോ എന്ന് ചോദിച്ചത് എന്നെ വിളിച്ചു. പക്ഷെ അപ്പോൾ സാറാണ് റിട്ടയർ ചെയ്തത് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും അത് അറിഞ്ഞപ്പോൾ ഒരു പ്രയാസം തോന്നി. അതാണ് വാസ്തവത്തിൽ ഒരു നല്ല പ്രയാസം ഉണ്ടായി. കാരണം ഈ പല സ്കൂളുകളിൽ ചെല്ലുമ്പോൾ അധികാരത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള നിർവചനം പൂർണ്ണമാകാത്തത് കൊണ്ട് അതിൽ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കൂട്ടായി പ്രവർത്തനങ്ങൾ നടത്താനുള്ള വൈഷമ്യം കൊണ്ടോ പല സ്കൂളുകളിലും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഈ മൂന്ന് സ്ഥലങ്ങളിലെ കാര്യങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകും വലിയ പ്രയാസം. ഇപ്പോൾ അവസാന ഹയർ സെക്കൻഡറി പ്രിൻസിപ്പിൾക്ക് പ്രിൻസിപ്പളിന് പൂർണ്ണ ചുമതല നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും തർക്കങ്ങൾ വീണ്ടും അങ്ങനെ തന്നെ നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഇവിടെ അങ്ങനെ ഉണ്ടെന്ന അർത്ഥത്തിലല്ല. പക്ഷെ അവിടെ ഒന്നും കാണാൻ കഴിയാത്ത ഒരു വലിയ കാഴ്ചയാണ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്നാൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കവും ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല. പഠിച്ച സ്കൂളിൽ തന്നെ അധ്യാപകനാകാനും അതേ സ്കൂളിന്റെ മേലധികാരിയാകാനുമുള്ള ഭാഗ്യം ലഭിച്ചയാളാണ് രജിത് കുമാർ. നേതൃപാഠവ മികവ് കൊണ്ട് പ്രവർത്തന മേഖലകളിലെല്ലാം വിജയം കൈവരിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ജില്ലയുടെ ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ എന്ന നിലയിലെ കഴിഞ്ഞ വർഷങ്ങളിലെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസ നേടിയിരുന്നു. ജോലി ചെയ്യാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഏറ്റവും ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങളെയൊക്കെ തന്നെ സഹപ്രവർത്തകരായി കിട്ടിയതാണ് അതിലും ഏറെ ഭാഗ്യം എന്ന് പറയുന്നത്. കാരണം പണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തോറ്റുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അന്നത്തെ ക്യാപ്റ്റൻ സ്ഥിരം പറയുന്നതായിരുന്നു ടീമിനോടൊപ്പം അല്ലെങ്കിൽ ടീമിനോടൊപ്പം തന്നെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ മികച്ച ടീമിനെ മാത്രമേ ക്യാപ്റ്റനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ കളിക്കാരെ ഇല്ലാതെ ക്യാപ്റ്റന് മാത്രം ഒരു വിജയവും ഇല്ല എന്ന്. ഇപ്പോൾ സ്കൂളിൽ എന്ത് നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ വിജയത്തിനൊക്കെ പിന്നിൽ നിങ്ങൾ ഓരോരുത്തരുമുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അർത്ഥത്തിൽ ഒരു അധ്യാപകനാകുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ആഗ്രഹത്തിനൊന്നുമില്ല. പക്ഷെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു. അന്ന് അധ്യാപകൻ എന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് വേറെ കൺസെപ്റ്റായിരുന്നു. അപ്പം അത്തരത്തിലൊരു അധ്യാപകനാകാൻ എനിക്കിഷ്ടമല്ലായിരുന്നു, കഴിയുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പാരക്കോളേജിലായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം പഠിപ്പിക്കുകയും ചെയ്തു. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടൻ തന്നെ അടുത്ത ദിവസം തന്നെ കോളേജ് നേരത്തെ സുമ സൂചിപ്പിച്ച കോളേജ് ഓഫ് ഇംഗ്ലീഷിൽ എത്തുന്നു. ആ ഒരു സ്ഥാപനത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ സ്ഥാപനം ചാടിച്ചാടി പോകുന്ന രീതിയൊന്നും ഇല്ലായിരുന്നു. യാത്രയയപ്പ് ചടങ്ങിൽ ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള, സ്കൂൾ ഹെഡ് മിസ്ട്രസ്, വി എച്ച് എസ് സി പ്രിൻസിപ്പൽ, പി ടി എ പ്രസിഡന്റ്, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ മാത്രമല്ല സാറ് ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നത്, ഇവിടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ പഠിച്ച സ്കൂളിൽ തന്നെ അധ്യാപകനായി ജോലി നോക്കുക എന്നുള്ളതും ഒരു വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് പോലെ കുട്ടികളെയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന ഒരു അധ്യാപകനാണ് അദ്ദേഹം. അദ്ദേഹം ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം മുതൽ എനിക്കറിയാവുന്ന ആളാണ്, എനിക്ക് സീനിയറായിട്ട് പഠിച്ചതിലൂടെയാണ്. തീർച്ചയായിട്ടും അധ്യാപകന്റെ എല്ലാവിധ ഗുണങ്ങളും നിറഞ്ഞ ഒരാളാണ്. വളരെ ലാളിത്യത്തോടുകൂടി കുട്ടികളോട് പെരുമാറ്റം പോലും അത്തരത്തിലാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് അതെല്ലാം. സാറ് റിട്ടയർ ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് അതിശയമാണ് തോന്നിയത്. അങ്ങനെ ഇത്ര പെട്ടെന്ന് യജിത് കുമാർ സാർ റിട്ടയർ ചെയ്യാറായോ എന്നൊരു സന്ദേഹം എന്നിലുണ്ടാവുകയാണ്. സാറ് ഞാൻ അക്ഷാപുരത്തിലുള്ളപ്പോൾ തന്നെ ഈ സ്കൂളിലുള്ള ആളാണ്. അത്രയ്ക്ക് നമ്മുടെ മനസ്സിലൊരു സ്ഥാനം പിടിച്ച ഒരു വ്യക്തി തന്നെയാണ് സാർ. ഇവിടെ ഞാൻ 1997-98 അധ്യാപികയായിട്ട്
പ്രവർത്തിച്ച സ്കൂളാണ്. അപ്പൊ എനിക്ക് സ്കൂളിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു പഴയ. അപ്പോൾ സാറിനെ ജില്ലാ കോർഡിനേറ്റർ ആകുമ്പോഴാണ് ഞാൻ പരിചയപ്പെടുന്നത്. അതിനു മുമ്പ് സാർ എറണാകുളം ആയതുകൊണ്ടായിരിക്കും ഞാൻ ആഗ്രഹിക്കുമ്പോൾ പ്രിൻസിപ്പളായിരിക്കും യോഗങ്ങളിൽ. സാറിനങ്ങനെ എനിക്ക് പരിചയമില്ല, അധ്യാപകനായിട്ട് തുടരേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്കും. അപ്പോൾ സാറിനങ്ങനെ പരിചയമില്ല. ജില്ലാ കോർഡിനേറ്റർ ആകുമ്പോഴാണ് സാറിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതിലൂടെയുള്ള സൗഹൃദമാണ്. സാർ നല്ലൊരു അധ്യാപകനാണെന്നൊക്കെ അതൊന്നും മനസ്സിലായി. നല്ല പ്രിൻസിപ്പളാണെന്നും ഇത്രയും നമ്മുടെ ഒരു ഒന്നര വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് നമുക്ക് തമ്മിലുള്ള. അതിലൂടെ സാറ് മനസ്സിൽ കയറുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. പൂർവ്വവിദ്യാർത്ഥി കൂട്ടായ്മ, PTA, അധ്യാപക സംഘടന തുടങ്ങിയവർ ഉപഹാരങ്ങൾ നൽകി യാത്രയപ്പ് നൽകി. HP News, ആറ്റിങ്ങൽ.